ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ദിലീഷ് തിരുമംഗലത്ത് നിങ്ങളുമ്പോൾ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് ചെറിയൊരു താല്പര്യമുണ്ട് നിങ്ങൾ ആരെങ്കിലും സെലൈ പോർട്ടിട്ട് തുടങ്ങിയോന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. കമൻസായിട്ട് രേഖപ്പെടുത്തണം, എന്തായാലും അങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് മുന്നോട്ട് പോകാനൊരു സന്തോഷമുള്ള കേസാണ്. ഇനി തുടങ്ങാൻ എന്തെങ്കിലും ഭയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈസിയായിട്ട് മറികടക്കാൻ പറ്റണം. കാരണം ചിലപ്പം ഒരാൾക്കാരുടെ കൂട്ടത്തിൽ നിന്നാണ് നമ്മൾ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ മുമ്പിലിരിക്കുന്ന ആൾ നന്നായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ മോശമായിട്ട് കാണൂ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കാവുന്നതാണ്. നമ്മളോട് ഇഷ്ടമുള്ള, നമ്മൾക്ക് ഏറ്റവും പരിചയമുള്ള ആളെ നമ്മളെ മുമ്പിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം പിടിച്ചിരുത്തിയിട്ട് അങ്ങനെ മൂന്നോ നാലോ ആംഗിൾ വരച്ചതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത്. അതിന് ശേഷം പതുക്കെ പതുക്കെ പുതിയ ആളുകളിലേക്ക്, പുതിയ മോഡലുകളിലേക്ക് പോവാം. എന്തായാലും എൻ്റെ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കാൻ പറ്റും കുറേയൊക്കെ കാര്യങ്ങൾ. അത്യാവശ്യം വരച്ച് തുടങ്ങി അല്ലെങ്കിൽ സ്കെച്ചിനെ പറ്റി, ഷെയ്ഡിനെ പറ്റിയും കമ്പോസിങ്ങിനെ പറ്റിയും ഒക്കെ ഒരു കുറച്ച് ധാരണയുള്ള ആൾക്കാർക്കാണ് അത് കുറച്ചുകൂടിയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീഡിയോയിലേക്ക് സ്വാഗതം. നേരിട്ട് സ്കെച്ചിലേക്ക് അങ്ങ് തുടങ്ങുകയാണ്. ഒരു വൈറ്റ് ക്യാൻവാസാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറൊന്നും അടിച്ചിട്ടിട്ടില്ല. അപ്പോൾ സ്കെച്ച് ഇങ്ങനെ ഞാൻ ഓയിൽ പേസ്റ്റലിൻ്റെ ഒരു പെൻസിലാണ് എൻ്റെ കയ്യിലുള്ളത്, അത് വെച്ചിട്ടാണ് ഞാൻ സ്കെച്ച് ചെയ്തിട്ടുള്ളത്. ഫിഗറിൻ്റെ ഡാർക്ക് ഏരിയകളിലാണ് ഞാൻ ആദ്യം കളർ വെച്ച് തുടങ്ങുന്നത് കേട്ടോ. കുറച്ച് റോമറും ക്രിംസൺ റെഡും വെണ്ടപ്പറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ്, അത്രയും കട്ടിയുള്ള കളറല്ല. ഓക്കെ, അത് വെച്ചിട്ട് ആ സ്കെച്ചിനെ മുകളിലൂടെ ഒന്നുകൂടി ഒന്ന് ആ സ്കെച്ചിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ ഒന്നുകൂടി മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡാർക്ക് ടോണുകൾ ആദ്യം വെച്ച് വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോ ചെയ്ത പോലെ തന്നെ എനിക്ക് കാണുന്ന കളറ് നേരിട്ട് അതത് കളറ് മിക്സ് ചെയ്ത് ടോൺ ടോണാക്കിയിട്ട് അത് സ്ഥാനങ്ങളിൽ വെച്ച് വെച്ച് പോരുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഇത് മൊത്തം വെച്ചിട്ട് ഫില്ല് ചെയ്യുക, അതിനുശേഷം ഒന്ന് ലയിപ്പിക്കാം. എന്നിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വേണമെങ്കിൽ പാത്രം ഡാർക്ക്, പിന്നെ ആവശ്യമുള്ള സ്ഥലത്ത് ലൈറ്റും ഹൈലൈറ്റും ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിതാദ്യം ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ, മൊത്തം കളറ് എല്ലാ സ്ഥലത്തും ഫേസിലൊക്കെ എത്തിക്കാം. ഏകദേശം ഇപ്പം നമ്മുടെ മുഖത്തൊക്കെ ഒരു ടോൺ കംപ്ലീറ്റ് പെയിൻറ് വെച്ച് കഴിഞ്ഞ് ഫില്ല് ചെയ്തിരിക്കുന്നു. നമുക്കിനി പതുക്കെ പതുക്കെ മുടിയിലും കൂടി ഒരു കളറ് വാഷ് ചെയ്തിട്ടേക്കാം. അപ്പം മുടിയിൽ നമ്മൾ കളർ വാഷ് ചെയ്തോ. ഇനി പതുക്കെ പതുക്കെ നമ്മൾ ഡീറ്റെയിലുകളിലേക്ക്, കാര്യമായ പ്രത്യക്ഷത്തിൽ ഫീൽ ചെയ്യുന്ന ഡീറ്റെയിലുകൾ മാത്രമായിരിക്കും ചെയ്യുള്ളൂ. അത് ലൈ പോർട്രേറ്റൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കൂടുതലായിട്ടുള്ള ഒരു വർക്ക്, ഒരുപാട് വർക്കുകൾ മൈന്യൂട്ടായിട്ടുള്ള ഒന്നും ചെയ്യില്ല, പക്ഷേ ഫിഗറിൽ നിന്ന് മാറിപ്പോകാത്ത രൂപത്തിലുള്ള ഒരു എല്ലാ ഡീറ്റെയിലും വെക്കുകയും വേണം. അപ്പോൾ ആ നിലയ്ക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കവളിൻ്റെ നന്നായിട്ട് ലൈറ്റ് തെറ്റുന്ന ഭാഗമാണ് ഇപ്പം ഞാൻ കുറച്ചൊന്ന് ലയിപ്പിക്കണമെന്നൊരു തോന്നലുള്ളതുകൊണ്ട് അവിടെ ഞാനൊന്ന് എഡ്ജുകളൊക്കെ ഒന്ന് ലയിപ്പിച്ച് വരികയാണ്. അതിനുശേഷം വീണ്ടും അവിടെ ചിലപ്പോൾ ഹൈലൈറ്റിന് വെക്കേണ്ടി വരും, നമുക്ക് നോക്കാം.
മുഖത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ കുറച്ച് സ്മൂത്ത് ഇത് കൊണ്ടുവരേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾക്ക് ആ രീതിയിൽ തന്നെ വർക്ക് പ്രോഗ്രസ് ചെയ്തു പോകാം, എല്ലാ സ്ഥലത്തും ചെയ്യണം. കാരണം നമുക്കൊരു ടോട്ടാലിറ്റീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഭയങ്കര ലയിച്ച് നിൽക്കുകയും മറ്റൊരു സ്ഥലത്ത് ഭയങ്കര റഫായി നിൽക്കുകയും ചെയ്യുന്ന ഒരു പോർട്രേറ്റ് തന്നെ അത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നത് ചിലപ്പോൾ ടോട്ടൽ കാണുന്നതിനൊരു സുഖക്കുറവുണ്ടാവും. അപ്പം നിങ്ങൾ ലയിപ്പിച്ചാണോ ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്ത് നോക്കും. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തും കൂടി കുറച്ച് റഫും കുറച്ച് ഏരിയ സ്മൂത്തും ആക്കി അങ്ങനെ ചെയ്യുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് അതിന് എത്രയാണോ ഏത് തരത്തിലുള്ളൊരു ലേനാണോ മൊത്തം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ടോട്ടൽ ഫിഗറിൽ എഫക്റ്റ് ചെയ്യുന്ന രൂപത്തിലേ ചെയ്യണം. ലിപ്പിൻ്റെ ഭാഗത്തൊക്കെ കുറച്ചുകൂടി വർക്കുകൾ ആവശ്യമുണ്ട്. കാരണം അതിൻ്റെ കൃത്യമായിട്ട് എനിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന ലൈറ്റ് ആൻഡ് ഷേഡിനനുസരിച്ച് തന്നെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫീച്ചേഴ്സ് ഓക്കെ ആവുള്ളൂ. ഇതേപോലെ ചുണ്ടിൽ മാത്രമല്ല, നമുക്ക് മറ്റ് ഏരിയകളിലും കൃത്യമായ അനുപാതത്തിൽ തന്നെ നമ്മൾ എത്ര കണ്ട് ഡെപ്താണോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള കളർ ടോണ് എല്ലാ സ്ഥലത്തും എത്തേണ്ടതുണ്ട്. അപ്പം ചുണ്ടിലോ ചുണ്ടിൻ്റെ മുകളിലോ വരുന്ന ഭാഗങ്ങളിലോ എവിടെയാണെങ്കിലും എല്ലാ സ്ഥലത്തും അതിപ്പം ഇങ്ങനെ വയ്ക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും ആവശ്യമായിട്ടുള്ള ഡാർക്ക് എത്തിക്കണം. താടിയുടെ താഴത്തെ ഭാഗത്ത് ഞാൻ നേരത്തെ ഡെപ്ത് വെക്കാത്തത് കൊണ്ട് ഒരു മോശം ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കളറ് വെച്ച് വന്നപ്പം കുറച്ചുകൂടി ആ ഫിഗറിലേക്ക് പെട്ടെന്ന് എത്തി തുടങ്ങിയിട്ടുണ്ട്. ആ ഡെപ്തിൻ്റെ കുറവ് നേരത്തെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും കാണുന്ന ആൾക്കാർ. അപ്പം അവിടെ കളറ് വെക്കാത്തതിൻ്റെ ഒരു പ്രശ്നം നേരത്തെ ഫീൽ ചെയ്തിരുന്നു. ഇപ്പം ആ പെട്ടെന്ന് ആ ഫിഗറിന് ഭയങ്കരമായ ഒരു ചേഞ്ച് ഇപ്പം വന്നിട്ടുണ്ട്. മോഡലിലേക്കും ഈ വരയ്ക്കുന്നതിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ കണ്ണിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നോക്കാം. കണ്ണെങ്ങനെയാണെന്ന് വരച്ചുകൊണ്ടിരാൻ നോക്കാം. അതും ആവശ്യമുള്ള ഡാർക്കൊക്കെ എത്രയാണ് വേണ്ടതെന്ന് അതേ അനുപാതം തന്നെ കൊടുത്തിട്ട് ചെയ്തു കൊണ്ടുവരാം. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു കാര്യം, ഫിഗറിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഡാർക്ക് എനിക്ക് ഫീൽ ചെയ്യാത്ത കൊണ്ടാണ് മാത്രമാണ് കേട്ടോ ഞാൻ അത്രയ്ക്ക് ഡെപ്ത് വയ്ക്കാത്തത്. അത് ഞാൻ മിസ് ചെയ്യുന്നതല്ല, ഞാൻ ഒഴിവാക്കി പോകുന്നതല്ല, മനഃപൂർവ്വം തന്നെ എനിക്ക് കാണാത്തത് കൊണ്ട് ഞാനത് ആ രീതിയിൽ തന്നെ അത്രയും ഡെപ്തേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്കത് ഒരു പക്ഷേ ഫീൽ ചെയ്യാത്ത ഡൗട്ടായിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നേക്കും എന്തുകൊണ്ട് അവിടെ ഡാർക്ക് അത്ര ചെയ്യുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോന്ന് മാത്രം. ഇങ്ങനെ സ്വാഭാവികമായിട്ടും നെറ്റിയിലേക്കുള്ള ചെറിയ ചെറിയ മുടികൾ ഇങ്ങനെ നിൽക്കുന്ന സ്ഥാനമൊക്കെ ഒന്ന് ഒരു 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 ഒന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്തായാലും ചെയ്യില്ല, അത് കാണുന്നുണ്ടാവില്ല. പക്ഷേ നമുക്ക് ആ അങ്ങനെ നെറ്റിയിലേക്ക് കുറച്ച് മുടി ഉള്ളതായിട്ട് നമുക്കറിയാം അതുണ്ട് താനും. അപ്പോൾ അത് കുറച്ച് കാണിച്ചിരിക്കണം നിർബന്ധമായിട്ടും, അല്ലെങ്കിൽ അവിടെ നിന്നൊരു കട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യും അത്. ഞാൻ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലുകളാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിലും ഡീറ്റെയിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രയും നേരം കൂടി നമ്മളിരിക്കുന്ന ആൾ തയ്യാറാവേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക്
ഒരു ഹാഫ് ആൻ അവർ ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വന്നിരുന്നിട്ട് അതേ ആംഗിൾ അതേ ലൈറ്റ് തന്നെ വീണ്ടും അങ്ങനെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് വരച്ച് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതൊരു കുഴപ്പമുള്ള കേസല്ല. പക്ഷേ ഞാനിത് ഒറ്റ ഒരു ഇരുത്തത്തിന് തീർക്കുന്നത് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ടും അങ്ങനെ ചെയ്തെന്ന് മാത്രം. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാവുന്നതാണ്. ഫേസിൽ കാര്യമായ ഭാഗങ്ങളൊക്കെ ഞാനൊരുവിധമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് നോക്കാം നമുക്ക് അതിന് എന്താ ആവശ്യമുണ്ടോയെന്നുള്ളത്. കാരണം ഇപ്പം മുടീൻ്റെ ഭാഗവും കുറച്ച് ആ ഡ്രസ്സും കൂടി ഒന്ന് ചെയ്ത്, ഡ്രസ്സൊന്നും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കാണിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പം അത് ഇങ്ങനെ ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത്ര ഉദ്ദേശിക്കുന്നില്ല. ഇനി കൂടുതൽ ഇനിയിപ്പോൾ ഒരു ചെയിൻ ഉണ്ട് നമുക്ക് വരയ്ക്കാൻ. ഓർണമെൻറ്റ്സൊക്കെ ചെയ്യുക. അപ്പം അത് മോഡലുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് അത് ഒഴിവാക്കി വിടരുതെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അതൊരു പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ വരയ്ക്കുമ്പം അവരുടെ ഒരു ബ്യൂട്ടീൻ്റെ ഒരു എലമെൻറ്റും കൂടിയാണ്. അപ്പം അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്താണ് കഴിഞ്ഞാൽ ഓ വാവ് എന്ന് പറയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അതൊക്കെ വരയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. എന്തായാലും അപ്പം ചെയ്യാൻ ഞാൻ വരയ്ക്കുന്നുണ്ട്. ചെറിയ ഹൈലൈറ്റ്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഒരിക്കലും നിങ്ങൾ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ മുമ്പത്തെ ആദ്യത്തെ വീഡിയോ ചെയ്ത പോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഏകദേശം എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയാണ് ചെയ്യുന്നുള്ളൂ. അടുത്ത ഞാൻ ഇനി വീഡിയോസ് ചെയ്യും. അപ്പം കുറച്ചുകൂടിയൊക്കെ മാറ്റം വരുത്തിയിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സഹകരിക്കുക. ഓക്കെ, താങ്ക് യു.